നമസ്കാരം. ചില വിശ്വാസങ്ങൾ അന്ധവിശ്വാസമാണ് എന്ന് പലപ്പോഴും തോന്നുമെങ്കിലും ജീവിതത്തിൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് വിശ്വസിക്കേണ്ടി വരുന്നു. അങ്ങനെ ചില വിശ്വാസങ്ങളാണ് നമ്മുടെ വീടിന് സമീപത്തുള്ള ചില മരങ്ങൾ. ചില മരങ്ങൾ നമ്മുടെ വീട്ടിൽ നട്ടുവളർത്തിയാൽ ധനപരമായ നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടി വീട്ടിൽ സമാധാനവും അതുപോലെ ധന അഭിവൃദ്ധിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. വീടിൻ്റെ കിഴക്ക് മൂലയിൽ ചെറുതെങ്കിലും ഒരു കണിക്കൊന്ന നട്ടുപിടിപ്പിച്ചാൽ ധനപരമായ നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും മാറി ധനം കുമിഞ്ഞുകൂടുമെന്നാണ് പണ്ട് കാലം മുതൽക്കേ ഉള്ള വിശ്വാസം. അതുപോലെ മഞ്ഞൾ ചെടിയോടൊപ്പം ഒരു തുളസിച്ചെടി കൂടി വീട്ടിൽ നട്ടുവളർത്തുക, അതും നമ്മുടെ ധനപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നമുക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുവാൻ സാധ്യമാകും. അതുപോലെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു നെല്ലിമരം നട്ടുപിടിപ്പിക്കുക, അതും വീട്ടിൽ സമ്പൽ സമൃദ്ധി കൊണ്ടുവരും. അശ്വതി നക്ഷത്രക്കാർ കാഞ്ഞിരം നട്ടുവളർത്തുകയും ഭരണി നക്ഷത്രക്കാർ നെല്ലിയും പുണർതം നക്ഷത്രക്കാർ മുളയും പൂയം നക്ഷത്രക്കാർ അരയാലും അത്തം നക്ഷത്രക്കാർ അമ്പഴവും അനിഴം നക്ഷത്രക്കാർ ഇലഞ്ഞിയും ഉത്രാടം നക്ഷത്രക്കാർ പ്ലാവും പുരട്ടാതി നക്ഷത്രക്കാർ തേന്മാവും വളർത്തുക. അതുപോലെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഈ നക്ഷത്രക്കാർ ഒരു കാരണവശാലും ഈ മരങ്ങൾ വെട്ടിക്കളയരുത്. അങ്ങനെ വെട്ടിക്കളയുന്നത് ഈ നാളുകാർക്ക് വളരെയേറെ ദോഷമാണ്. ഒരു കാരണവശാലും ഈ മരങ്ങളെ അവർ വളർത്തുക, അല്ലാതെ വെട്ടാനോ നശിപ്പിക്കുവാനോ ഈ ആൾക്കാർ കൂട്ടുനിൽക്കരുത്. കൂട്ടുനിന്നാൽ അത് അവരുടെ ജീവിതത്തിന് വളരെയേറെ ദോഷം ചെയ്യും. അതുപോലെ സന്ധ്യ കഴിഞ്ഞാൽ തൈര്, മോര്, പാല് എന്നിവ വീട്ടിൽ നിന്നും ആർക്കും കൊടുക്കരുത്. അയൽവീട്ടുകാർക്കോ മറ്റുള്ള ആർക്കും ഇതുപോലെ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, സമ്പൽ സമൃദ്ധിയൊക്കെ നശിക്കും. അതുപോലെ മുറം, ചൂല് ഇവ ചാരി വയ്ക്കരുത്. ചാരി വെച്ചാലും നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നഷ്ടപ്പെടും. അതുപോലെ വീടിൻ്റെ തെക്ക് തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ കൂവളം നട്ടുവളർത്തുന്നത് ശുഭമാണ്. അതുപോലെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് പുളിമർ നിന്നാലും വീട്ടിൽ ദാരിദ്ര്യമാണ്, അവ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിൻ്റെ പ്രധാന വാതിലിൽ ചെരുപ്പൊന്നും ഊരിയിടരുത്. അവയൊക്കെ വളരെയേറെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകണമെങ്കിൽ, നേട്ടമുണ്ടാകണമെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.